ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരുതി. ആദ്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മൂകാംബികയിലാണ്. അപ്പം ഇത് സൗവർണികയാണ്. അപ്പം സൗവർണികയിലൊക്കെ ഒന്ന് ഫ്രഷ് ആയി ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ കുടജാതിൽ നിന്ന് ആ വന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പം ഏകദേശം ഉച്ച ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഉച്ചയായതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമുക്കറിയാം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രമാണ് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം എന്ന് പറയുന്നത്. മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി എന്നിവരുടെ ഐക്യരൂപമായ ആദി പരാശക്തിയാണ് ഇവിടെ നമ്മൾ പൂജിച്ചു പോരുന്നത്. ദിനം പ്രതി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ വന്ന് ദർശനം നടത്തി പോകുന്നത് കേട്ടോ. അപ്പം അതിൽ കൂടുതൽ പേരും കേരളത്തിൽ നിന്ന് വരുന്നവരാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. നമ്മുടെ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാനായിട്ട് നമ്മൾ ബൈന്ദൂർ എന്നൊരു സ്റ്റേഷനിലാണ് കേട്ടോ ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എപ്പോഴും ബസ്സുണ്ട് ബൈന്ദൂരിൽ നിന്ന് മൂകാംബികയിലേക്ക്. അപ്പോൾ ഈ നിൽക്കുന്ന ആ ഒരു ക്യൂ എന്ന് പറഞ്ഞാൽ 3 മണിക്ക് ക്ഷേത്രം തുറക്കുമെന്ന് ഉള്ളത് കൊണ്ട് എന്ന ക്യൂ ആണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞത് കൊണ്ട് തന്നെ തിരക്ക് നല്ല കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കയറി തൊഴിലിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് തൊഴിലിട്ടൊക്കെ വരാനായിട്ട് സാധിച്ചു. അപ്പം നമ്മൾ ഇനി തിരിച്ച് നമ്മളെ കേരളത്തിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് പോണ വഴിയാണ് നമ്മുടെ ഉടുപ്പി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. അപ്പം നമ്മളീ പോകുന്ന വഴിക്കുള്ള സംഭവങ്ങളെല്ലാം കണ്ട് കണ്ടാണ് കേട്ടോ വരുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, അപ്പം നമ്മൾ ഹംപിയിൽ പോയിട്ട് പോകുന്ന വഴിക്കും കയറി കയറിയാണ് പോയത്. ഹംപി കണ്ടു, ഹംപിയിൽ നിന്ന് നമ്മൾ തിരിച്ചും കയറി കയറിയാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഉടുപ്പി ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഉടുപ്പി ക്ഷേത്രത്തിലേക്ക്. നമ്മൾ അങ്ങോട്ടത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്കൊക്കെ നിങ്ങൾക്ക് കാണാം, ഒരു പഴയ ഒരു സ്ഥലത്തെത്തിയ പോലാണ് കേട്ടോ നമുക്ക് തോന്നുന്നത്. പഴയ എന്തോ മധുരാപുരി എന്നോ മിഥിലാപുരി എന്നോ ഒക്കെ പറയത്തക്ക വിധത്തിലുള്ള അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തൂടെയാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 4 വശത്തും ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്താണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് നമുക്ക് 4 വശത്തൂടെയും ക്ഷേത്രത്തിലേക്ക് പോകാം. 4 വലിയ ഗോപുരങ്ങളും ഈ ക്ഷേത്രത്തിനായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ് ഉടുപ്പിയിലെ ഈ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം കേട്ടോ. അപ്പം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് രഥങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്ഷേത്രത്തിലെ ഒരു പ്രധാന ഉത്സവം തന്നെ രഥോത്സവമാണ്. പക്ഷേ രഥോത്സവത്തിൻ്റെ രഥങ്ങളല്ലാത്ത തന്നെ ചെറിയ ചെറിയ രഥങ്ങളൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും കേട്ടോ. ശ്രീകൃഷ്ണ ഭജനകൾ ഇതുപോലെ പല സ്ഥലത്തുനിന്നും നമുക്ക് കേൾക്കുവാനും കാണുവാനും സാധിക്കും കേട്ടോ. ശ്രീകൃഷ്ണ പ്രതിഷ്ഠ നമ്മൾ കാണുന്നത് ഒരു ഹോള് വഴിയാണ്, ഒരു ദ്വാരം വഴിയാണ് കേട്ടോ. കനകന ഹിന്ദി എന്നാണ് ആ ഹോള് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കനകന ദ്വാരത്തിൽ കൂടെ ഭഗവാനെ കാണാനുള്ള തിരക്കാണ് കേട്ടോ ഇപ്പോൾ ആ കാണുന്നത് നമ്മൾ. അപ്പം അങ്ങനെ ഒരു ജനലിൽ കൂടെ ഉള്ള ഒരു ഹോള് വഴിയാണ് കേട്ടോ നമ്മൾ ഭഗവാനെ കാണുന്നത്. കനകദാസൻ എന്ന ഒരു ശ്രീകൃഷ്ണ ഭക്തന്റെ കഥയുമായി ഈ വാതിലിന് ബന്ധമുണ്ട് കേട്ടോ. ആ ഒരു സറൗണ്ടിങ്സിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. എന്തോ ഒരു സന്തോഷമാണ് കേട്ടോ. എല്ലാം കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പം നമുക്ക് അമ്പലത്തിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത്. അപ്പോൾ ഇത് ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴിയാണ്. അപ്പം നമുക്ക് കാണാം, ക്ഷേത്രം നമ്മൾ കണ്ടിട്ടുള്ള മറ്റു ക്ഷേത്രങ്ങളെക്കാൾ വളരെ വിഭിന്നമാണ്. അപ്പം ഇത് കോവിലിൻ്റെ ആ ശ്രീകോവിലിൻ്റെ ഭിത്തിയാണ് കേട്ടോ. ആ ഒരു കോവിൽ ഈ ഒരു മാതൃകയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മളിത് എവിടെയും കാണാത്ത ഒരു മാതൃകയല്ലേ. ആ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ. നല്ല ഒരു ഉരുണ്ട ആകൃതിയിലാണ് അതിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേൽക്കൂര കരിങ്കല്ലാണ് കേട്ടോ. കരിങ്കല്ല് ഭാഗിയ മേൽക്കൂരയാണ് ക്ഷേത്രത്തിനുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള സംഭവങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഉടുപ്പിയിലെ ഈ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. അതുപോലെ തന്നെ വിഗ്രഹത്തിനുമുണ്ട് കേട്ടോ പ്രത്യേകത. ഒരു കയ്യിൽ ഒരു കറുകവടിയും ഒരു കയ്യിൽ കയറുമായി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പം ഇങ്ങനെ ഒരു പ്രതിഷ്ഠ വേറെ ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിലും കാണാറില്ലെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ പതുക്കെ ക്ഷേത്രത്തിൽ നിന്നും വെളിയിലേക്ക് വന്നു. അപ്പം അവിടെയൊക്കെ ഒന്ന് നടന്നു, എല്ലാമൊക്കെ ഒന്ന് കണ്ടു. അപ്പം എപ്പോഴെപ്പോഴും നമുക്ക് ഉടുപ്പിയിലൊന്നും പോകാനായിട്ട് സാധിക്കത്തില്ലല്ലോ. അപ്പം അതിൻ്റെ പേരിൽ എല്ലായിടും ഒക്കെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് കണ്ടു കേട്ടോ. അപ്പം ഞങ്ങൾ 1-2 ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് കച്ചവട സ്ഥലങ്ങളുണ്ട് കേട്ടോ. കച്ചവട നടത്തുന്ന കുറേ സ്ട്രീറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു.
അപ്പം ഞങ്ങൾ ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്നൊക്കെ വെള്ളിലോട്ടൊക്കെ വന്ന് ഞങ്ങൾ യാത്ര തുടരുകയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു നൈറ്റ് മൊത്തം ഓട്ടിച്ചാലും ഞങ്ങളിന്ന് തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഒരു തട്ടുകടയിൽ ഇറങ്ങി ഞങ്ങൾ കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ബ്രെഡ് ഓംലെറ്റാണ്. അപ്പം ബ്രെഡ് ഓംലെറ്റും മാഗിയും പിന്നെ അല്ലാതെ സാധാ ഓംലെറ്റും ആണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത്. അപ്പം എല്ലാവരും കൂടെ ഒക്കെ ഷെയർ ചെയ്തൊക്കെ കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു. അത്രത്തോളം പൈസയും ആയില്ല കേട്ടോ തട്ടുകടയിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ട്. അത് ഏകദേശം കർണാടക മംഗലാപുരത്തിനടുത്താണ് കേട്ടോ. മംഗലാപുരം എത്തുന്നതിന് കുറച്ച് മുമ്പാണ് നമ്മൾ ആഹാരം കഴിച്ചത് കേട്ടോ. അപ്പം മംഗലാപുരമൊക്കെ ഞങ്ങളിങ്ങനെ കാറിലിരുന്ന് കുറേയൊക്കെ കണ്ടു കേട്ടോ. ഞാനും ഹനയും കീർത്തനയൊക്കെ ഉറങ്ങി കേട്ടോ. സാറും ശരത്തും മാറി മാറി ഡ്രൈവ് ചെയ്തു. അങ്ങനെ നേരം വെളുത്തു. അപ്പം ഞങ്ങൾ കേരളത്തിലായി കേട്ടോ. അപ്പം ഞങ്ങൾ ബൈപ്പാസ് വഴിയാണ് വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ത്രിപ്രയർ വഴിയുള്ള റൂട്ടിലാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അപ്പം അവിടെ കൊടുങ്ങല്ലൂർ അടുത്തായത് കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് കൊടുങ്ങല്ലൂർ ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പണ്ട് കൊച്ചിലേ പോയിട്ടുണ്ട് കൊടുങ്ങല്ലൂർ. അപ്പം അത് എനിക്ക് ഓർമ്മയൊന്നും ഇല്ല. ജസ്റ്റ് ആ അമ്പലത്തിൻ്റെയൊക്കെ ഒരു രൂപം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വേറൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനൊന്ന് കയറി കേട്ടോ. അപ്പോൾ ഇതാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ മുൻവശം കേട്ടോ. അപ്പം ഇവിടെ ഭദ്രകാളിയാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഭദ്രകാളിയാണ് കേട്ടോ. മനോഹരമായ കാർമേഘത്തിൻ്റെ കളർ ഉള്ളതുകൊണ്ട് കരിങ്കാളി എന്നുള്ള പേരിലും ഇവിടുത്തെ ഭദ്രകാളി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ പറയിടിയിലും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ കൊല്ലത്തേക്ക് വരികയാണ്. അങ്ങനെ 8 ദിവസത്തെ ഞങ്ങളുടെ ഹംപി ട്രിപ്പ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അത് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നല്ലൊരു അടിപൊളി യാത്രയും നല്ല എക്സ്പീരിയൻസും വിവിധ കാഴ്ചകളും ഒക്കെ ആയിട്ട് ആ 8 ദിവസം പോയത് അറിഞ്ഞില്ല കേട്ടോ. അപ്പം ഏറ്റവും നല്ല പോലെ കോഓപ്പറേറ്റ് ചെയ്തത് ഞങ്ങളുടെ ഹനയാണ് കേട്ടോ. ഹന കോഓപ്പറേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇത് പൂർണ്ണമാക്കാൻ കഴിയത്തില്ലായിരുന്നു. എവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയാലും തിരിച്ചു വരാം എന്നുള്ള ആ ഒരു മനസ്സിലാണ് കേട്ടോ എല്ലാവരും പോയത്. അപ്പം ശരത്തായാലും കീർത്തനയായാലും സാറായാലും എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഈ 8 ദിവസം എൻജോയ് ചെയ്തു കേട്ടോ. ഓക്കെ, അങ്ങനെ ഈ വ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വ്ലോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വ്ലോഗിൽ കാണാം.